ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോ 82, 91, 95, 12, 14, 16, 22, 25 അങ്ങനെ കുറെ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ഒരു ശ്രേണി പോലെ ഇങ്ങനെയല്ല നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിലും ഒരു ശ്രേണിയായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇതൊരു മാത്സിന്റെ ക്ലാസ് അല്ലേ, നമ്മൾ ജി കെ ക്ലാസ് തന്നെയാണ്. അപ്പോ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്പറുകൾ ഒന്ന് മനഃപ്പാഠമാക്കി വെക്കുക. നോക്കുക, 82, 91, 95, 12, 14, 16, 22, 25 അപ്പോ 8 നമ്പറുകളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആ 8 നമ്പറുകളും കൃത്യമായിട്ട് ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആ ക്ലാസ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുകയുള്ളൂ. അപ്പൊ ആ ക്ലാസ് എളുപ്പമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഖ്യകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സംഖ്യകൾ ഒന്നുകൂടി പറയാം, 82, അത് കഴിഞ്ഞാൽ 91, 95, 12, 14, 16, 22, 25 എന്നിങ്ങനെ 8 സംഖ്യകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇതൊരു കോഡാണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ വരാൻ പോകുന്ന ഒരു കോഡ്, ഈ രണ്ട് കോഡുകൾ, ഇത് കോഡല്ല, ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ആ ഒരു കോഡിലൂടെ നമുക്ക് 8 വർഷങ്ങൾ അതേ ഓർഡറിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കാണാതെ ഏത് ചോദിച്ചാലും ആ 8 വർഷങ്ങളും കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ആ കോഡിലേക്ക് കടക്കാം. കോഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മള് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു കോഡ് എന്താണെന്ന് വെച്ചാൽ, ഈ കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് പറയാം, ശ്രദ്ധിക്കുക. ഗുരുവിന്റെ ചക്ക പഴുത്തു, ആവശ്യം രമണയുടേതാണ്, പക്ഷെ ടാഗോർ ഗാന്ധിക്ക് കൊടുത്തു. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ഇതാണ്, ഗുരുവിന്റെ ചക്ക പഴുത്തു, ആവശ്യം രമണയുടേതാണ്, പക്ഷെ ടാഗോർ ഗാന്ധിക്ക് കൊടുത്തു. ഇതാണ് നമ്മുടെ കോഡ്. നമ്മൾ കോഡ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു, ഈ ഒരു സംഖ്യകളുടെ ഓർഡർ നമ്മൾ പഠിച്ചിരുന്നു. 82, 91, 95, 12, 14, 16, 22, 25 അല്ലേ. അതായത് ഇത് നമ്മുടെ ഈ കോഡുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, ഗുരുവിനെ ചക്കപ്പെടുത്തുമ്പോൾ ഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു, നമ്മൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു കോഡ്. അപ്പൊ ശ്രീനാരായണ ഗുരുവും അങ്ങനെ മറ്റു പ്രശസ്തരായിട്ടുള്ള വ്യക്തികളും നമ്മൾ കണ്ടുമുട്ടിയ കുറച്ച് വർഷങ്ങളുണ്ട്, നവോത്ഥാനത്തിൽ നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോ ആ ഒരു വർഷങ്ങൾ, ഒരു 8 വർഷങ്ങൾ, 8 പേരുമായിട്ട് 8 വർഷങ്ങളാണ്. അപ്പൊ 8 പേരെ ഗുരു കണ്ടുമുട്ടിയ വർഷങ്ങളാണത്. അപ്പൊ ആ വർഷങ്ങളാണ് നമ്മളിങ്ങനെ ഓർഡർ എഴുതിയിരിക്കുന്ന ഒരു കോഡിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഗുരുവിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കോഡിൽ നിന്ന് കിട്ടി ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള ഒരു കോഡാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ സംഖ്യകൾ വെച്ചുകൊണ്ട് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗുരുവിന്റെ ചക്ക പഴുത്തു, ആ ചക്ക പഴുത്തു എന്ന് പറയുന്ന ആ ഒരു വീടിൽ തന്നെ 3 വ്യക്തികളുടെ പേരുണ്ട്. നമ്മൾ ഇതേ ഓർഡറാണ് ഇവിടെ പ്രയോഗിക്കാനായിട്ട് പോകുന്നത്. അതിൽ നോക്കാം, ചക്കയിലെ ച എന്ന് പറയുന്നത് എന്താണ്, ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചാല്, ഇവിടെ നമുക്ക് നോക്കാം, 82, 91, 95 കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞാണ് വന്നിരിക്കുന്നത് അല്ലെ. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1800 കാലഘട്ടം തൊട്ട് 1900 വരെ അങ്ങനെയാണ് നീണ്ടു കിടക്കുന്നത് അല്ലെ. അപ്പൊ ഈ വലിയ സംഖ്യകൾ എന്ന് പറയുന്നത് 1800 കാലഘട്ടവും അത് കഴിഞ്ഞ് വരുന്ന 12 തൊട്ടുള്ള ചെറിയ സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1900 കാലഘട്ടവുമാണ്. അപ്പൊ നമുക്ക് നോക്കാം, ചട്ടമ്പി സ്വാമികളാണ് ആദ്യത്തെ എന്ന് പറഞ്ഞു. ആ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്ന എപ്പോഴാണ്, 1882 ഓക്കെ. അപ്പൊ 1882 ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ 91 എന്ന് പറയുന്ന വർഷം തൊട്ടടുത്ത് ചക്കയിലെ ക എന്ന് പറയുന്ന എന്താണ്, കുമാരനാശാൻ. അപ്പോ കുമാരനാശാനും ചട്ടമ്പി ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1891 അപ്പോ 1882 ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നു. അത് കഴിഞ്ഞ 1891 കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അത് കഴിഞ്ഞ് 1895 ഇവിടെ നോക്കുക, പഴുത്തു എന്നതിലെ പ ഡോക്ടർ പൽപ്പു. അപ്പോ ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്ന എപ്പോഴാണ്, 1895. അപ്പൊ നമുക്ക് 1800 കാലഘട്ടത്തിലെ 3 വർഷങ്ങളാണ് നമുക്ക് അപ്പൊ കണ്ടുമുട്ടലുകൾ പഠിച്ചത്, 1882, 1891, 1895. ചട്ടമ്പി സ്വാമികൾ, കുമാരനാശാൻ, പൽപ്പു. ഈ നോക്കുക, ആവശ്യം അല്ലെ. ആ ആവശ്യം എന്ന് പറയുന്ന വേളിൽ തന്നെ 2 വ്യക്തികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് നോക്കാം, 1900 ഇനി തുടങ്ങുന്ന 1900 കാലഘട്ടമാണ്. 1912 നോക്കുക, ആ എന്ന് പറയുന്നത് അയ്യങ്കാളി. അപ്പോ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് 1912. അപ്പോ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1912. ഇനി നോക്കുക, ആവശ്യത്തിലെ വ എന്ന് പറയുന്നത് വാഗ്ബടാനന്ദൻ. ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1914. 1912 അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നു.
Thank you.